അഴിമതി വിരുദ്ധ പരിപാടിക്ക് ബോർഡ് വെക്കാൻ പണം ആവശ്യപ്പെട്ട് തട്ടിപ്പ്. അഴിമതി വിരുദ്ധ ഓഫീസർ എന്ന് പരിചയപ്പെടുത്തി എത്തിയവരാണ് തുണിക്കടകളിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചത്. തട്ടിപ്പിന് ജഡ്ജിമാരുടെ പേരും ഉപയോഗിച്ചു. രണ്ട് ജഡ്ജിമാർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഫ്ലെക്സ് ബോർഡിന് പണം ആവശ്യപ്പെട്ടത്. ബിനിൽ കൂടുതൽ വിവരങ്ങൾ നൽകും. ബിനിൽ, ഈ തട്ടിപ്പിന് പിന്നിൽ ആരൊക്കെയാണ് എന്ന് വ്യക്തമായോ? കൂടുതൽ പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ? കൂടുതൽ വ്യാപാരികൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ അഴിമതി വിരുദ്ധ സെമിനാറിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പിരിവിന് ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പിരിവുമായി ബന്ധപ്പെട്ട സംശയം തോന്നിയ വ്യാപാരികൾ ഇവരുടെ വസ്ത്ര വ്യാപാര സംഘടനയെ വിവരമറിയിക്കുകയായിരുന്നു. അങ്ങനെ ഇന്നിവർ കടകളിൽ എത്തിയ സമയത്താണ് സംഘടനാ നേതാക്കൾ എത്തി അവരെ തടഞ്ഞു വെച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. December 10 മനുഷ്യാവകാശ ദിനമാണ്. അന്ന് അഴിമതി വിരുദ്ധ സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ആ പരിപാടിയുടെ ഫ്ലെക്സ് ബോർഡിൽ പരസ്യം നൽകണം. അതിന് ഓരോ കടക്കാരൻ 10,500 രൂപ വീതം നൽകണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യം. ആന്റി കറപ്ഷൻ ഓഫീസർ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ എത്തിയിരുന്നത്. ഇവർ പണപ്പിരിവ് നടത്തിയ കടകളിൽ നൽകിയ രസീതിൽ കേരള സർക്കാർ എന്നുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഇവർക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാക്കനാട് സ്വദേശിയും അതോടൊപ്പം തന്നെ കാക്കനാട് സ്വദേശി സവാദിനെയും കാഞ്ഞങ്ങാട് സ്വദേശി മോഹൻകുമാറിനെയുമാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരുടെ സംഘടനയെക്കുറിച്ചും മറ്റ് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുമൊക്കെ തന്നെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. അഴിമതി വിരുദ്ധ മനുഷ്യാവകാശ സംഘടനകളുടെ പേരിൽ വ്യാപകമായ തട്ടിപ്പുകൾ സംസ്ഥാനത്ത് പലയിടത്തും നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ആന്റി കറപ്ഷൻ ഓഫീസർ എന്ന് ചമഞ്ഞ് അതിന്റെ ഐഡി കാർഡുമായി എത്തി വ്യാപാരികളിൽ നിന്ന് പണം പിടുങ്ങാനെത്തിയപ്പോൾ അവർ അവരെ കൈയോടെ പിടികൂടിയിരിക്കുന്നത്. ഇതിൽ പോലീസ് കേസെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവർ നൽകിയ രസീതിൽ കേരള സർക്കാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഐ ഡി കാർഡ് പരിശോധിച്ചാൽ അത് സംസ്ഥാന സർക്കാരിലെ വിവിധ ഏജൻസികൾ, അതായത് ക്രൈംബ്രാഞ്ച്, വിജിലൻസ് തുടങ്ങിയ ഏജൻസികളുടെ ഐ ഡി കാർഡിന് സമാനമായ രീതിയിലുള്ള ഐ ഡി കാർഡാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് സംശയമുണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് ശക്തമായ നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ശരി, രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലാണ്. കൂടുതൽ അന്വേഷണം അത് പോലീസ് നടത്തി വരികയാണ്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.